ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജനശ്രദ്ധ. തമ്പുനെയിമിൽ കാണുന്ന പോലെ തന്നെ ആരോഗ്യമേഖല ഒരുപാട് പുരോഗമിച്ചെങ്കിലും മനുഷ്യരക്തത്തിന് സമാനമായ കൃത്രിമ രക്തം കണ്ടുപിടിക്കുവാൻ ഇന്ന് ശാസ്ത്രലോകത്തിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏത് ലൊക്കേഷനിൽ നിന്നും ആവശ്യമായ ഗ്രൂപ്പിലുള്ള ബ്ലഡ് ലഭ്യമാകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് ജനശ്രദ്ധയിൽ പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുപോലുള്ള അറിവുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ലഭിക്കുവാൻ ജനശ്രദ്ധ എന്ന യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം തന്നെ പ്ലേ സ്റ്റോറിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഓൾറെഡി ഞാനിവിടെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. രക്തദാനം എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വച്ചിട്ടുണ്ട്. തുടർന്ന് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഇങ്ങനെയൊരു ഹോം പേജിലേക്കാണ് പോയി. ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്യുക. നമ്മുടെ കൃത്യമായിട്ടുള്ള പേര്, ഫോൺ നമ്പർ, ജില്ല, ബ്ലഡ് ഗ്രൂപ്പ്, ഡൊണേഷൻ സ്റ്റാറ്റസ്, താല്പര്യമാണോ താല്പര്യമല്ലേ, ടേംസ് ആൻഡ് കണ്ടീഷൻ വായിച്ച ശേഷം രജിസ്റ്റർ ചെയ്യുക. തുടർന്ന് വേണമെങ്കിൽ പഞ്ചായത്ത്, ജിമെയിൽ ഐ ഡി, ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം നിർബന്ധമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കാം. ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് വെച്ചാൽ അപകടങ്ങൾ കൊണ്ടും സർജറി കൊണ്ടെല്ലാം നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടമാകുന്ന രക്തം സമാനമായ അളവിലും ഗ്രൂപ്പിലുമുള്ളത് കിട്ടിയാൽ മാത്രമേ നമുക്ക് മനുഷ്യജീവൻ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും ഇതിൽ രജിസ്റ്റർ ചെയ്ത് പങ്കാളിയാവുക. അടുത്തൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രക്തദാതാക്കളെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ ഒ പോസിറ്റീവ് ഗ്രൂപ്പ് ബ്ലഡാണ് സെർച്ച് ചെയ്യുന്നത്. ജില്ല ആലപ്പുഴ സെർച്ച് ചെയ്യുന്നു. ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ കൊടുത്തിരിക്കുന്ന ഒ പോസിറ്റീവ് ബ്ലഡിന് വേണ്ടി ജോയിൻ ചെയ്തിരിക്കുന്ന മെമ്പേഴ്സാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ അദ്ദേഹവുമായി കോണ്ടാക്ട് ചെയ്യണം. അപ്പോൾ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. കോൾ ചെയ്യുക, മെസ്സേജ് ഇതുപോലെ. പിന്നെ ഇതിൻ്റെ മറ്റൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡിനായിട്ടുള്ള അപേക്ഷ കൊടുക്കേണ്ട രീതി. ഇതിൽ നമ്മുടെ പേര്, ഫോൺ നമ്പർ, ഹോസ്പിറ്റൽ, സ്ഥലം, ജില്ല, സമയം, ഡേറ്റ്, രക്ത ഗ്രൂപ്പ് കൃത്യമായി കൊടുത്ത ശേഷം അയക്കുക. പിന്നെ വരുന്നൊരു ഓപ്ഷൻ നമുക്ക് ലഭിച്ച അപേക്ഷകളാണ്. എ നെഗറ്റീവ് ബ്ലഡ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. തിരൂർ, മലപ്പുറമാണ്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാം. ഹോസ്പിറ്റലിൻ്റെ പേര്, ഫോൺ നമ്പർ എല്ലാം കൃത്യമായി വന്നിട്ടുണ്ട്. ബന്ധപ്പെടാനുള്ള ഓപ്ഷനും ഉണ്ട്. അടുത്തൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ രക്ത ബാങ്കുകളാണ്, ബ്ലഡ് ബാങ്കുകൾ. കേരളത്തിലെ പ്രധാനപ്പെട്ട ബ്ലഡ് ബാങ്കുകളെല്ലാം തന്നെ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഞാനിവിടെ ജില്ല സെലക്ട് ചെയ്യുന്നു, എറണാകുളം. നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ എറണാകുളം ജില്ലയിലെ ബ്ലഡ് ബാങ്കുകളാണ് വന്നിരിക്കുന്നത്. കോഓപ്പറേറ്റീവ് മെഡിക്കൽ കോളേജ്, എച്ച് എം ടി കോളനി, കളമശ്ശേരി, ലോർദ് ഹോസ്പിറ്റൽ, ഇങ്ങനെ ഒരുപാട് ഹോസ്പിറ്റലുകളുടെ പ്രധാനമായിട്ടും ബ്ലഡ് ബാങ്കുകൾ ഇവിടെ എല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെ കുറഞ്ഞ എം ബി, 3 MB താഴെയുള്ള ഒരു ആപ്ലിക്കേഷനാണിത്. വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നിയ ഒരു ആപ്ലിക്കേഷൻ. അതിൻ്റെ പേരിലാണ് നമ്മൾ ഇത് പരിചയപ്പെടുത്തിയത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതുപോലുള്ള അറിവുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ലഭിക്കുവാൻ വേണ്ടി ജനശ്രദ്ധ എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. മറ്റൊരു നല്ലൊരു വിഷയവുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം.